നമസ്കാരം. മലപ്പുറം ജില്ലയിൽ ഇനി ലീഗിന്റെ പ്രഖ്യാപിത ശത്രു വി അബ്ദുർ റഹ്മാനാണ്. ഇത്രയും കാലം അവരുടെ ഏറ്റവും വലിയ ശത്രു കെ ടി ജലീലാണ്. കാര്യം ലീഗിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ലീഗിൽ നിന്നല്ലാതെ ഒരു മന്ത്രി ഒരു കാലത്തും മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല, അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലീഗിനുള്ളിൽ നിന്ന് മാത്രമായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയും കുറച്ചു കാലമായി ലീഗ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ട് ടേണായിട്ട് ഇവരുടെ ഈ പിടിവാശി അങ്ങ് അപ്പാടെ തെറ്റുകയാണ്. ഒരുപക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ലോക്സഭയിൽ നരേന്ദ്രമോദിയെ തകർക്കാൻ പോയ കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയെ തകർത്ത് തരിപ്പണമാക്കി, അതിനുശേഷം അദ്ദേഹം ലോക്സഭാ അംഗത്വം രാജിവെച്ച് നേരെ നിയമസഭയിൽ പോയി ഒന്ന് മന്ത്രിയായി പിണറായി വിജയനെ ഒന്ന് തകർക്കാൻ വേണ്ടി വന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ആരെയൊക്കെ തകർക്കേണ്ടി വരുമെന്നുള്ളതാണ്. കെ ടി ജലീലിനെ തകർത്ത് തകർത്ത് തവനൂർ ഇപ്പോൾ ഇടത് കോട്ടയായിട്ടുണ്ട്. താനൂരിൽ ഇപ്പോൾ വി അബ്ദുർ റഹ്മാനെ തകർക്കാൻ വേണ്ടി നടന്ന് നടന്ന് വി അബ്ദുർ റഹ്മാൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുകയാണ്. ഇനിയിപ്പോ മലപ്പുറത്തെ പൊതുമന്ത്രി എന്ന് പറയുന്നത് വി അബ്ദുർ റഹ്മാനാണ്. എങ്ങനെ ലീഗ് നേതൃത്വം ഇത് സഹിക്കും? ഇനി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ ചെന്ന് പ്രതിപക്ഷ എം എൽ എ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കേണ്ടതാണ്. മന്ത്രി പങ്കെടുക്കുമ്പോഴുള്ള പ്രോട്ടോക്കോളിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദും ബാക്കി ലീഗിന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം വി അബ്ദുർ റഹ്മാൻ അവിടെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ പ്രതിപക്ഷ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ കാലം പോയൊരു പോക്കെ. കോൺഗ്രസിൽ തുടങ്ങിയതാണ്, കെ എസ് യുവിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. കെ എസ് യുവിലൂടെ തുടങ്ങി കെ പി സി സി നിർവാഹക സമിതി അംഗമായി താനൂരിലെ നഗരസഭാ അധ്യക്ഷ നഗരസഭാ വൈസ് ചെയർമാനാകുന്ന തരത്തിലൊക്കെ വളർന്നിട്ടാണ് ഈ രാഷ്ട്രീയം തനിക്ക് ശരിയാകില്ല, ഇതുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അതും ഉപേക്ഷിച്ച് ഇടത് സ്വതന്ത്രൻ എന്ന പരിവേഷം എടുത്തറിഞ്ഞത്. അദ്ദേഹത്തെ 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കിയപ്പോഴാണ് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞത് മലപ്പുറം ജില്ലയിലെ ഒരു തീപ്പൊരിയാണ് ബി അബ്ദുർ റഹ്മാൻ. അതോടുകൂടിയാണ് ആ വ്യക്തിയെ അടപടലമിങ്ങെടുത്ത് താനൂർ മണ്ഡലത്തിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ താനൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തയ്യാറായത്. സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കന്മാരുടെ ആ തീരുമാനം ഒരംശം പോലും പിഴച്ചില്ലെന്ന് പറയേണ്ടി വരുന്നു. അത് ഒരു തവണ ലീഗ് നേതൃത്വം പറഞ്ഞുകൊണ്ട് നടന്നത് അത് ചക്ക വീണ് മുയല് ചത്തു എന്നുള്ള രീതിയിലാണ്. ഇനി അത് സംഭവിക്കാൻ പോകുന്നില്ല, ഒരു തവണ ചക്ക വീണ് മുയല് ചാവും, ഇത്തവണ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ലീഗ് നേതൃത്വം അപ്പാടെ പുരിക്കുട്ടി എന്ന് അവർ വിളിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ലീഗിന്റെ ഭാവി വാഗ്ദാനമെന്ന് അവർ തന്നെ വിലയിരുത്തുന്ന പി കെ ഫിറോസുമായി രംഗത്തിറങ്ങിയത്. പി കെ ഫിറോസ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത കുഞ്ഞാപ്പയാണ്. അപ്പോ ആ കുഞ്ഞാപ്പയാണ് ഇപ്പോൾ അവരുടെ കന്നി മത്സരത്തിൽ തന്നെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്ത് വി അബ്ദുർ റഹ്മാൻ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ വി അബ്ദുർ റഹ്മാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ ലീഗിന് കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലീഗിന് എത്രത്തോളം അമർഷം കാണിച്ചാലും, എത്രത്തോളം ആ വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടു അദ്ദേഹത്തെ കച്ചവടക്കാരനെന്നും പൈസ കൊടുത്ത് വോട്ട് മേടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചു, സിഗരറ്റ് കച്ചവടക്കാരൻ ബീഡി കച്ചവടക്കാരനെന്നൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാര്യം നമുക്കൊരു വ്യക്തിയെ എങ്ങനെയും തോൽപ്പിക്കണമല്ലോ, അത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ മാനസികമായി തോൽപ്പിക്കാൻ വേണ്ടി വായിൽ തോന്നുന്നത് പറയുക എന്നുള്ളത്, ഇതാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉപയോഗിച്ച ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജനങ്ങൾക്ക് 5 വർഷം കൊണ്ട് തന്നെ ആരാണ് വി അബ്ദുർ റഹ്മാൻ എന്ന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ആ നാട്ടിൽ ഇടപെടുന്ന കാരുണ്യ പ്രവർത്തനങ്ങളായിക്കോട്ടെ, സന്നദ്ധ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ജനങ്ങൾ തൊട്ടറിഞ്ഞവരാണ്, കണ്ടറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്. അതിൽ നിന്ന് അവർ വിലയിരുത്തി ഈ പറയുന്ന ലീഗ് അല്ലെങ്കിൽ ജാതി മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വന്നാൽ അതല്ല വേണ്ടത്, തങ്ങളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി ആരാണോ ഇടപെടുന്നത് അവർ നമ്മളുടെ ജനപ്രതിനിധിയായി തുടരണമെന്നുള്ള കാര്യമാണ്. ലീഗ് കൊണ്ടുവന്ന് ഇറക്കിയ അവരുടെ തീപ്പൊരു നേതാവാണ്, അവരുടെ പഴയ പൊന്നാപുരം കോട്ട തിരിച്ചുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ സംഭവിച്ചാലും ഇക്കുറി ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് പ്രഖ്യാപിച്ചു വന്നവരാണ് പത്തി മടക്കി തിരിച്ചു പോയിരിക്കുന്നത്. അപ്പോ ഇനി വരുന്ന കാലമൊന്ന് ആലോചിച്ച് നോക്കുക. കെ ടി ജലീലിന് കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ ഈ നാട് കണ്ടതാണ്. അദ്ദേഹത്തെ എങ്ങനെയും രാജിവെപ്പിക്കുക, അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കുക, ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക, ആ സെയിം അനുഭവം ഇനി ഉണ്ടാകാൻ പോകുന്നത് വി അബ്ദുർ റഹ്മാനാണ്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമം, വഖഫ് ബോർഡ്, ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ സമുന്നത നേതാക്കന്മാർ കുറെ കാലങ്ങളിലധികം വഹിച്ചിരുന്ന അതേ വകുപ്പുകളാണ് വി അബ്ദുർ റഹ്മാന് ഇക്കുറി സർക്കാർ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇവർ സംഘടിച്ച് കെ ടി ജലീലിനെ മൂലക്കിരുത്താൻ ശ്രമിച്ചെങ്കിലും അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടു.
നിങ്ങൾ സംഘടിച്ച് വി അബ്ദുറഹ്മാനെ മൂലക്കിരുത്താൻ ശ്രമിച്ചു. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായി. അപ്പോ ലീഗ് ഒരു കാര്യം മനസ്സിലാക്കുക, ലീഗ് ഇപ്പോൾ ആരെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോ അവരെല്ലാം വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ്. മലപ്പുറം ജില്ല അവരുടെ മാത്രം കോട്ടയാണ്. ആ ഉരുക്കുകോട്ടയിൽ ലീഗ് വിചാരിക്കുന്ന കാര്യം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ആ കാലഘട്ടമെല്ലാം അവസാനിച്ചു എന്ന് ലീഗ് നേതൃത്വത്തിന് മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് വി അബ്ദുറഹ്മാൻ. വി അബ്ദുറഹ്മാന്റെ കരിയർ ഒന്ന് പരിശോധിച്ചാൽ കോൺഗ്രസ് പശ്ചാത്തലമാണെങ്കിലും ഇപ്പോൾ അടിയുറച്ച ഇടതുപക്ഷക്കാരനായിരിക്കുകയാണ്. അദ്ദേഹം ഒരു ദിവസം, അതായത് മന്ത്രിമാരെ പ്രഖ്യാപിച്ച ദിവസം അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദത്തിന്റെ ഒരു പ്രശ്നം വന്ന് ആശുപത്രിയിലാകുന്ന ഒരു സന്ദർഭം വന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചരണങ്ങൾ അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞില്ലേ. ഇപ്പോൾ മന്ത്രിയാക്കിയപ്പോൾ കുറച്ചൊക്കെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് അടക്കി പിടിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ്. അതായത് ഈ പുലികൾ കാത്തിരിക്കുമെന്ന് പറയുന്നില്ലേ, അതായത് ഇരയെ പിടിക്കാൻ വേണ്ടി പുലികൾ പതുങ്ങിയിരിക്കുമ്പോഴാണ് ലീഗിന്റെ നേതാക്കന്മാർ ഇപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്. വലിയ വർത്തമാനമൊന്നും പറയുന്നില്ല, കാര്യം തോറ്റ് ഊപ്പാട് വന്നിരിക്കുകയാണ്. യു ഡി എഫ് ഇപ്പോൾ അധികാരത്തിലേറും. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാകാൻ ഉടുപ്പൊക്കെ തച്ചു വെച്ചിരുന്നതാണ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രം, പുതുചരിത്രം സൃഷ്ടിച്ച് പിണറായി അധികാരത്തിലേറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോ മന്ത്രിയാകാൻ വേണ്ടി ലോക്സഭാ അംഗത്വം രാജിവെച്ചു വന്ന വ്യക്തിക്കൊക്കെ ഇത് എങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ചു നോക്കും. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കേരളത്തിൽ അഴിമതി വീരനായ പിണറായി വിജയനെയും പുറത്താക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി കച്ചകെട്ടി വന്നപ്പോഴാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായതുമില്ല, ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയുമായി. പോരാത്തതിന് ലീഗിന്റെ കണ്ണിലെ കരടായ വി അബ്ദുറഹ്മാൻ മലപ്പുറത്ത് നിന്നുള്ള ഒരു മന്ത്രിയുമായിരിക്കാം. അപ്പോ ഇനി വരും കാലങ്ങളിൽ, കഴിഞ്ഞ കാലം കെ ടി ജലീൽ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കപ്പെട്ടോ, കെ ടി ജലീലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള കഥകൾ കെട്ടിച്ചമച്ചോ, അതെല്ലാം നേരിടേണ്ടി വരുന്നത് ഈ പാവപ്പെട്ട വി അബ്ദുറഹ്മാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വി അബ്ദുറഹ്മാൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് ലീഗ് നേതൃത്വത്തിൽ അറിയാം. ലീഗിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിന്ന് അടവ് പഠിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന അബ്ദുറഹ്മാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ ടി ജലീൽ ആയിക്കോട്ടെ. അപ്പോ നിങ്ങളുടെ കളരിയിൽ നിന്ന് അഭ്യാസം പഠിച്ച് പുറത്തു വന്ന് മറ്റൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഏതൊക്കെ തരത്തിലുള്ള അടവുകളാണ് ഒരാളെ തകർക്കാൻ എടുത്തിരുന്നത്, ആ അടവുകൾ കൊണ്ട് ഇവരെ തകർക്കാൻ പറ്റില്ല. കാര്യം അവർ മുൻകൂട്ടി അത് കണ്ട് പ്രതിരോധിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ലീഗ് നേതൃത്വം മറ്റെങ്കിലും പുതുവഴികൾ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. താനൂർ മണ്ഡലം തുടർച്ചയായി രണ്ടു തവണ നഷ്ടപ്പെടുന്നു, തവനൂർ മണ്ഡലം അതേപടിയാകുന്നു, പൊന്നാനി, നിലമ്പൂർ, അങ്ങനെ മലപ്പുറത്തിന്റെ പല കോണുകളിലേക്കും മാറ്റങ്ങളുടെ പുതു വെളിച്ചം കണ്ടു തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇക്കുറി കടന്നു പോകുന്നത്. എന്തായാലും ഈ സന്ദർഭത്തിൽ എത്തി നിൽക്കുമ്പോൾ വി അബ്ദുറഹ്മാൻ മന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിലേക്ക് ഒരുപക്ഷെ തിരിച്ചെത്തിപ്പെടുമ്പോൾ ലീഗ് നേതൃത്വം ഇതെങ്ങനെ സഹിക്കുമെന്നാണ് ഓരോരുത്തരും ആലോചിക്കുന്നത്. കാര്യം നെഞ്ചത്തിടിക്കാനും കരയാനും അല്ലേ പറ്റുള്ളൂ. മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും ഉള്ളിൽ വലിയ അമർഷവും അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തോടു കൂടിയായിരിക്കും ഇനി ഈ പറയുന്ന നേതാക്കന്മാർ അബ്ദുറഹ്മാനെ നോക്കുന്നത്. ഇത്രയും കാലം ജയിപ്പിക്കത്തില്ല, ഈ മണ്ഡലത്തിൽ നിന്ന് നിയമസഭ കാണില്ല എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നവരാണ്. ഇപ്പോ അവരുടെ മുന്നിലാണ് സ്റ്റേറ്റ് കാറിൽ വന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചോനെ എന്നാണ് ചോദിക്കേണ്ടത്. പടച്ചോ ഇത്തരത്തിൽ ക്രൂരത കാണിക്കരുത്. ലീഗ് 24 മണിക്കൂറും പടച്ചോനെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോ പടച്ചോ അവരോടൊപ്പം ഇല്ല, വി അബ്ദുറഹ്മാനോടൊപ്പമാണെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഇക്കുറി വളരെ ശക്തമായ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. കെ ടി ജലീലിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും പോരാത്തതിന് ലോകായുക്തയുടെ ഒരു വിധി വന്നതുമാണ് അദ്ദേഹത്തിന് ഇക്കുറി തിരിച്ചടിയായത്. പോരാത്തതിന് കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന ആരും വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതും ജലീലിന് ഇക്കുറി മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയി. അപ്പോഴാണ് ഈ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉറപ്പായും വേണമെന്നുള്ള തീരുമാനം ഇടതുപക്ഷം കൈക്കൊണ്ടത്. അത് പൊന്നാനിയിൽ ഇടതുപക്ഷക്കാരനായി ജയിച്ച വ്യക്തി ഉണ്ടായിട്ട് പോലും അതുവേണ്ട, തുടർച്ചയായി രണ്ടാം വട്ടം ജയിച്ചു വന്ന വി അബ്ദുറഹ്മാനെ പോലെ കഴിവുള്ളവരും ലീഗിനെ മെരുക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തന്നെ അവിടെ മന്ത്രിയായി മലപ്പുറം ജില്ലയിൽ കുറെ കൂടി ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയേണ്ടതുണ്ട് എന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന് ഇക്കുറി ഈ പറയുന്ന സുവർണ അവസരം നൽകാൻ ഇടതുപക്ഷം തയ്യാറായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.